ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി ലേണിംഗ് ആപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി സയൻസ് ടോപ്പിക്കിലെ ആക്കം എന്ന് പറയുന്ന ടോപ്പിക്കാണ് മൊമൻറ്റം വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ എൽ ഡി സി സിലബസിൻ്റെ അതേ മാതൃകയിൽ നടന്ന ലാസ്റ്റ് വീക്കിൽ നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ ക്യാഷ്യൂ കോർപ്പറേഷനിലേക്ക് നടന്ന ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു സോ നമുക്ക് പെട്ടെന്ന് എന്താണ് ടോപ്പിക്ക് എന്നുള്ളത് നോക്കാം ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം അഥവാ മൊമൻറ്റോ ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമായാണ് അഥവാ മൊമൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാസ് ഇൻറ്റു വെലോസിറ്റി അതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ് ആക്കം അഥവാ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവക്കുളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടും അതിന് കുറേ എക്സാമ്പിൾസൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ആ ഇക്വേഷനാണ് മെയിൻലി ആവശ്യമുള്ളത് ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻറ്റു പ്രവേഗം ഇനി അതിൻ്റെ യൂണിറ്റ് ആണ് പഠിക്കേണ്ടത് അതിൻ്റെ എസ് ഐ യൂണിറ്റ് മാസിൻ്റെ വെലോസിറ്റി ആയതുകൊണ്ടത് മാസിൻ്റെത് കിലോഗ്രാം ആണ് വെലോസിറ്റി ഇതിൻ്റേത് മീറ്റർ പെർ ആണ് സോ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മൊമൻറ്റം അഥവാ ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇനി നമുക്ക് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആയിരം കിലോഗ്രാം മാസുള്ള കാറും രണ്ടായിരം കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെക്കുന്നെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ ഏതിനാണ് മൊമൻറ്റം കൂടുതൽ എന്നുള്ളതാണ് ചോദിച്ചത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് മൊമൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ഇവിടെ വെലോസിറ്റി പ്രവേകം രണ്ടിൻ്റെതും ആണ് സ്വാഭാവികമായിട്ടും മാസ് കൂടുന്നതിന് എന്ത് കൂടും ആക്കം കൂടും അപ്പോൾ രണ്ടായിരം കിലോഗ്രാം മാസുള്ള ബസ്സിനായിരിക്കും എന്ത് ആക്കം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് അതും നമുക്ക് ചെയ്തു നോക്കാം സംഭവം സിമ്പിളാണ് നമ്മൾ ഇത്രയും നോക്കേണ്ടല്ലോ ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിച്ച് നോക്കാം ആയിരം കിലോഗ്രാം മാസുള്ള ഒരു കാർ പത്ത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു വെലോസിറ്റി പത്ത് മീറ്റർ പെർ സെക്കൻഡാണ് മാസ് ആയിരം കിലോഗ്രാം ബ്രേക്കുകൾ പ്രവർത്തിപ്പിച്ച് അഞ്ച് സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലമാക്കുന്നു എങ്കിൽ കാറിൻ്റെ ആദ്യ ആക്കം എത്ര അന്ത്യ ആക്കം എത്ര ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹയർ ലെവൽ ക്വസ്റ്റിനാണ് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ചോദിച്ചിട്ടത് ഇനീഷ്യൽ മൊമെൻറ്റും ഫൈനൽ മൊമെൻറ്റും കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആദ്യ ആക്കം കാണണമെങ്കിൽ നമുക്കറിയാം മാസ് സീക്വൽ ടു ആയിരം കിലോഗ്രാം അതേപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെ തന്നിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി ബ്രേക്ക് ഉപയോഗിച്ച് നിശ്ചലമാക്കുകയാണ് സോ ഫൈനൽ വെലോസിറ്റി സീറോ ആണ് ടൈം തന്നിട്ടുണ്ട് ടൈമിൻ്റെ ആവശ്യം നമുക്കില്ല സോ ആദ്യ ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആയിരം ഇൻറ്റു പത്ത് പതിനായിരം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇനി അന്ത്യാക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അന്ത്യാക്കം സീറോ ആണ് കാരണം വെലോസിറ്റി സീറോ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആയിരം ഇൻറ്റു സീറോ സീറോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് ഇതിൽ നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻ സോ ഇത്രേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ സോ മാസ് ഇൻറ്റു വെലോസിറ്റി മൊമൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആക്കം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗം ആ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോയരുത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് ഈക്വേഷന് ബേസ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇത്രയാണ് ഈ ടോപ്പിക്കിൽ ഉള്ളത് നമ്മൾ ഷോർട്ട് വീഡിയോസാണ് സയൻസ് ടോപ്പിക്കുകൾ ചെയ്യുന്നത് ഈ എക്സാം അടുത്ത സമയത്ത് അതായിരിക്കും നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക ചില ഉദ്യോഗാർത്ഥികൾ ചാപ്റ്റർ വൈസ് സയൻസ് ക്ലാസ്സസ് ആവശ്യപ്പെട്ടിരുന്നു എനിക്ക് തോന്നുന്നത് ഈ എക്സാം അടുത്ത സമയത്ത് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതാണ് ഏതായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതി അറിയിക്കുക വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക്